പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇനി നാട്ടുകാർക്ക് വാടകയ്ക്ക് താമസിക്കാം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വീടൊഴിയുന്നു. ഔദ്യോഗിക വസതിയാണ് ഇമ്രാൻ ഒഴിയുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇനി വാടകയ്ക്ക് കൊടുക്കും. അതിലൂടെ 10 കാശുണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഭരണകൂടത്തിൻ്റെ നോട്ടം. സാമ്പത്തിക പ്രതിസന്ധി മൂലം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി വാടകയ്ക്ക് നൽകാൻ നീക്കം നടക്കുന്നു. 2018 ഭരണകക്ഷിയായ പാകിസ്ഥാൻ തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടി പാക് പ്രധാനമന്ത്രിയുടെ ഇസ്ലാമാബാദിലെ വസതി ഇമ്രാൻഖാൻ ഒഴിയുമെന്നും വസതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ക്യാമ്പസാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ഈ തീരുമാനം മാറ്റിയാണ് വസതി ഇപ്പോൾ വാടകയ്ക്ക് നൽകാൻ നീക്കം നടത്തുന്നത്. ക്ഷേമ പദ്ധതികൾക്കായി ചിലവഴിക്കാൻ പാക് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലെന്ന് പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ഇമ്രാൻഖാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ രാജ്യത്തെ ചിലർ ഇപ്പോഴും കൊളോണിയൽ യജമാനന്മാരെ പോലെയാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഭാരിച്ച ചിലവുകൾ കുറയ്ക്കുന്നതിനും പണം ക്ഷേമ പദ്ധതികൾക്ക് നൽകുന്നതിനുമായി പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ താമസിക്കില്ലെന്നും ഗവർണർമാരും അവരുടെ ഔദ്യോഗിക വസതികൾ ഒഴിയുമെന്നും പാക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. പാക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി പരിപാലിക്കുന്നതിനായി കോടികൾ ചിലവാകുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം വന്നത്. അതിനാൽ ഇമ്രാൻഖാൻ വസതി ഒഴിയുകയാണെന്നും വസതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി നവീകരിക്കണമെന്ന് ഉത്തരവിട്ടതായും പാക് വിദ്യാഭ്യാസ മന്ത്രി ഷഫ്ഖത്ത് മെഹമ്മൂദ് അറിയിച്ചിരുന്നു. ലാഹോറിലുള്ള ഗവർണർ വസതി മ്യൂസിയവും ആർട്ട് ഗാലറിയുമായി മാറ്റുമെന്നും പഞ്ചാബ് വസതി ടൂറിസ്റ്റ് കോംപ്ലക്സായി ഉപയോഗിക്കുമെന്നും കറാച്ചിയിലെ ഗവർണർ വസതി മ്യൂസിയമായി ഉപയോഗിക്കുമെന്നും മെഹമ്മൂദ് അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റുമെന്ന് പാക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടും 2019 പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി വിവാഹ ചടങ്ങിന് വാടകയ്ക്ക് നൽകിയിരുന്നു. ബ്രിഗേഡിയർ വസിം ഇഫ്തിഖർ ഷീമയുടെ മകൾ അനം വസിമിൻ്റെ വിവാഹത്തിനായാണ് വസതി ഇതിനു മുൻപ് വാടകയ്ക്ക് നൽകിയത്. ഇമ്രാൻഖാന്റെ മിലിറ്ററി സെക്രട്ടറിയാണ് ബ്രിഗേഡിയർ. ചടങ്ങിൽ ഇമ്രാൻഖാൻ പങ്കെടുത്തിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള പദ്ധതികൾക്ക് വേണ്ട ധനസഹായത്തിന് ചൈനയാണ് പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിച്ചു വരുന്നത്. അഴിമതി തുടച്ചു നീക്കുമെന്നും ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമുള്ള പ്രതിജ്ഞകളെടുത്താണ് ഇമ്രാൻഖാൻ അധികാരത്തിലെത്തിയത്. ഇതേ വാചകങ്ങൾ ഇതിനു മുമ്പുള്ള എത്രയോ മുൻഗാമികൾ ആവർത്തിച്ചിരിക്കുന്നു. അവസാനം പണം തീർന്നുപോയപ്പോൾ പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധി തടയാൻ IMF കടം വാങ്ങാൻ വരെ ഇമ്രാൻഖാന് ഓടേണ്ടി വന്നു. ഒരു സന്ദർഭത്തിൽ രൂപയുടെ മൂല്യത്തിൻ്റെ 1/4 ഇടിഞ്ഞു. ഇത് രാജ്യത്തെ ഇന്ധന ചിലവും ഭക്ഷണത്തിൻ്റെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കി. പതുപോലെ ദരിദ്രരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇമ്രാൻ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി നഗരങ്ങളിൽ വളർന്നു വരുന്ന മധ്യവർഗം പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഖാൻ. ഇടത്തരം വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളെ ഖാൻ കൈവടിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് വലുതാകും. ദാരിദ്ര്യനിരക്ക് ജനസംഖ്യയുടെ 1/2 നിന്ന് 1/4 കുറഞ്ഞത് മൂലം ജീവിത നിലവാരം ഉയർന്ന ജനങ്ങളാണിത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.